അപ്രതീക്ഷിതമായിട്ടായിരുന്നു പത്തനംതിട്ട മല്ലപ്പള്ളി മേഖലയിൽ വെള്ളം ഉയർന്നത്. മണിമലയാറിൽ നിന്നാണ് വെള്ളം കയറിയത്. ഇവിടെ റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാർ പൂർണ്ണമായും ഇന്നലെ രാത്രി മുങ്ങിയിരുന്നു. വെള്ളമിറങ്ങിയ ശേഷമുള്ള കാറിന്റെ അവസ്ഥയാണിത്. 2018 മഹാപ്രളയത്തിൽ പോലും ഈ പ്രദേശത്ത് വെള്ളം ഉയർന്നിരുന്നില്ല. റാണി മല്ലപ്പള്ളി റൂട്ടിലെ ഗതാഗതവും വെള്ളം കയറി തടസ്സപ്പെട്ടു. വീട്ടുമുറ്റത്തേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. KSRTC ബസ്സുകൾ സർവീസ് നിർത്തിവെച്ച് ഈ ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതുപോലൊരു വെള്ളം എത്രയും പെട്ടെന്ന് കയറിയതായിട്ടൊരു അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വെള്ളം ഉയർന്ന് കയറിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും പെട്ടെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്ത് വെള്ളം കയറി ഒരു പ്രദേശമാണ് ഈ മല്ലപ്പള്ളി പ്രദേശം ഉൾപ്പെടെ. അപ്പം അത് നമ്മളിപ്പം ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തൊരു അവസ്ഥയിലാണ്. വീടുകളിൽ പറഞ്ഞല്ലോ, ഇപ്പം ഇന്നലെ രാത്രി തന്നെ പെട്ടെന്ന് വെള്ളം കയറി. ഇപ്പം രാവിലെ ഞങ്ങൾ പരിസരത്തുള്ള വീടുകളിലൊക്കെ മുറ്റത്ത് പെട്ടെന്ന് വെള്ളം കയറി വന്നൊരവസ്ഥയുണ്ട്. അപ്പം ഇവിടെ എല്ലാവരും ആകെ ഒരു പരിഭ്രാന്തിയിലായിരുന്നു. ഇപ്പോഴാണ് ആശ്വാസം ഉണ്ടായിട്ടിരിക്കുന്നത്. ഇപ്പം മല്ലപ്പള്ളി ഏറ്റവും വലിയൊരു വെള്ളപ്പൊക്കമാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 2018 ഒരു 6 അടി 5.5-6 അടി വെള്ളം ഉയർന്നിട്ടുണ്ട്. 18 ഇങ്ങനെ താഴെ വരെ ഉള്ളതെന്ന് വെള്ളം, അവർ നിൽക്കുന്ന വരെ ഉള്ളതെന്ന് വെള്ളം, പക്ഷേ അങ്ങ് അവിടെ വരെയൊക്കെ വന്നു. ഇപ്പോൾ ഇറങ്ങും. ഇപ്പോൾ ഒരു 5 അടിയോളം വെള്ളം ഇറങ്ങി. കുറേ പേര് ക്യാമ്പ് CMS സ്കൂളിൽ ക്യാമ്പിലുണ്ട്. പിന്നെ കുറച്ച് പേര് താലൂക്ക് ഹൗസിനാണ് ഇവിടെയൊക്കെ ഉണ്ട്. മിക്കവരുടെ വീട്ടുപകരണങ്ങളും വീട്ടിനകത്തെല്ലാം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. മല്ലപ്പള്ളി ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. മല്ലപ്പള്ളി ടൗണിന് സമീപം കൂടിയാണ് മണിമലയാർ ഒഴുകുന്നത്. കോട്ടാങ്കൽ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറി. പലയിടങ്ങളിലും ഡിങ്കികളിലും ബോട്ടുകളിലുമായാണ് വീടുകളിൽ കുടുങ്ങിക്കിടന്നവരെ കരയ്ക്കെത്തിച്ചത്. റാന്നി മേഖലയിൽ പമ്പാനദിയിലെ ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്ന് തന്നെ നിൽക്കുകയാണ്. ഇന്നലെ രാത്രി റാന്നി ടൗണിൽ മാമുക്ക ഉൾപ്പെടെ ഭാഗങ്ങളിൽ വെള്ളം കയറിയിരുന്നു. ഇന്ന് ഈ ഭാഗങ്ങളിൽ വെള്ളം ഇറങ്ങി, ഗതാഗതം പുനഃസ്ഥാപിച്ചു. ജനങ്ങൾ ജാഗ്രത തുടരണമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ജില്ലയിലെ 3 നദികൾ മണിമലയാർ, പമ്പയാർ, അതുപോലെ അച്ചങ്കോവിലാർ 3 നദികളും ഡേഞ്ചർ ലെവലിലാണ്. പമ്പാനദിയിൽ നല്ല ഒഴുക്കുണ്ട്, അതുകൊണ്ട് ജലനിരപ്പ് ചെറുതായിട്ട് താഴുന്നുണ്ട്. എന്നാൽ മണിമലയാറും അച്ചങ്കോവിലാറും ഏതാണ്ട് വെള്ളം താഴാതെ തന്നെ നിൽക്കുകയാണ്. ഈ കക്കി ഡാമിലേക്കുള്ള ഇൻഫ്ലോ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി. പക്ഷേ ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ മഴ ഉണ്ട്. ഏതായാലും വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് റാന്നി മണ്ഡലത്തിൽ കോട്ടാങ്കലിൽ ഇന്നലെ രാത്രി തന്നെ കുറച്ച് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു പോയവരെ അവരെ അവിടെ നിന്ന് മാറ്റി സുരക്ഷിത സ്ഥാനത്തേക്ക് പാർപ്പിച്ചിരുന്നു. അതോടൊപ്പം മല്ലപ്പള്ളി ടൗണാണ്, ജില്ലയിലെ മല്ലപ്പള്ളി ടൗണാണ് ഏതാണ്ട് പൂർണ്ണമായിട്ടും മുങ്ങിയ അവസ്ഥയിലുള്ളത്. അത് ഇന്നലെ രാത്രി തന്നെ NDRFന്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ സംഘങ്ങൾ അവിടെ എത്തി അവിടെ നിന്നും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. ഇതുകൂടാതെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള 7 മത്സ്യബന്ധന ബോട്ടുകൾ, പ്രത്യേകിച്ച് ട്രെയിൻഡായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ കൂടി ഈ ബോട്ടുകൾക്കൊപ്പം എത്തിയിട്ടുണ്ട്. അവരുടെ കൂടി സേവനമുണ്ട്. ഇപ്പോൾ റാന്നിയിൽ അവരുണ്ട്, അതുപോലെ ആറന്മുളയിലുണ്ട്, പന്തളത്തുണ്ട്, മല്ലപ്പള്ളിയിലുണ്ട്. ആ രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി അവർ കൂടി ഉണ്ടായിട്ടുണ്ട്. ക്യാമ്പുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകമായി കോവിഡ് പോസിറ്റീവായിട്ടുള്ളവരെ DCCകളിലേക്കും CFLTCകളിലേക്കും ഹോം ഐസൊലേഷനിലുള്ളവർ, അതുകൂടാതെ നമ്മുടെ ക്വാറന്റൈനിലുള്ളവരെ കൃത്യമായിട്ട് താമസിപ്പിക്കുന്നതിന് അതിന് RRTകളുടെയൊക്കെ സഹായം തേടിയിരുന്നു. സംസ്ഥാനത്ത് മുഴുവൻ തന്നെ ഈ രീതിയിലുള്ള ഒരു ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിരുന്നു. അടൂർ ഏനാത്ത് ക്വാറിയിൽ മണ്ണിടിയുന്ന ദൃശ്യമാണിത്. ഇവിടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. അച്ചൻകോവിലാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പത്തനംതിട്ട അഴൂർ താഴൂർക്കടവ് റോഡിൽ പലയിടങ്ങളിലും വെള്ളം ഉയർന്ന് തുടങ്ങിയിട്ടുണ്ട്. മണിമലയാറിൽ നിന്നുമാണ് മല്ലപ്പള്ളി ടൗണിലേക്ക് വെള്ളം കയറിയത്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറി. ഇപ്പോൾ റോഡിൽ ഉൾപ്പെടെ വെള്ളം കയറിയ അവസ്ഥയാണ്. നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസത്തേക്കാൾ, രാത്രിയിലേക്കാൾ വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നതാണ്. എങ്കിലും ആശങ്കപൂർണ്ണമായും ഒഴിവായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. ക്യാമറമാൻ അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.